رسول الله صلى الله عليه وسلم تنقلد فرشد ما يا حبيب صلى الله عليه وسلم حديث مؤمنين لود سلام بريان برني حديث ترمنو غرمان ഒരു ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മഹാനായ സയ്യിദ് അവരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അതിന്റെ പിറകിൽ മഹാത്മാക്കൾ കിടക്കുന്നുണ്ട് സയ്യിദ് കുടുംബത്തിലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ബീവി അടക്കം ആ മഹാത്മാക്കൾ അവരെ പറ്റി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മുഅ്മിനിന്റെ അഖീദ അതിലൊന്നും ഖബർ ആരാധന വരുന്നില്ല ഇതിൽ കുഫറോ ബിദഅത്തോ ആരംഭിക്കാൻ പാടുള്ളതല്ല അവരെ കേൾക്കുന്നുവെന്ന് തന്നെയാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു അവരുടെ ഖബറടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ അവർക്ക് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ അവരുടെ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ നാടുകളിൽ കിടക്കുന്ന എല്ലാ മുഅ്മിനീ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ നമ്മളോട് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ നമ്മളോട് ഖബറാളികൾക്ക് സലാം പറയാൻ പറഞ്ഞത് അസ്സലാമു അലൈക്കും أهل الديار من المؤمنين والمسلمين مسلمين غلايا مؤمنين غلايا لغلي നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ കേൾക്കാത്ത ഒരു കല്ല് പോലെയുള്ള സാധനങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സലാം പറയാൻ പഠിപ്പിക്കുമോ ഇതവരെ കേൾക്കുന്നില്ലെങ്കിൽ ഈ സലാം പറയാൻ മുത്തനബിജങ്ങൾ നമ്മളോട് പറയുമോ അവരെ കേൾക്കുന്നുവെന്നതിന്റെ ഒന്നാമത്തെ തെളിവ് ഈ സലാം പറയുന്ന രീതി തന്നെയല്ലേ അസ്സലാമു അലൈക്കും എന്ന് മാത്രമല്ല അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് സലാം പറയാൻ പഠിപ്പിച്ചത് ജീവിച്ചിരിപ്പുള്ള ആളുകളോട് എങ്ങനെയാണ് പറയേണ്ടത് അതുപോലെ തന്നെയല്ലേ ഹബീബായ തങ്ങള് നമ്മളോട് സിയാറത്ത് ചെയ്യാൻ കൽപ്പിച്ചതിന്റെ കാരണം അതാണ് കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ فإنها ترق القلب وتجمع العين وتذكر بالآخرة ولا تقولوا هجرا امام حكيم എന്നവർ മുസ്തദ്രക്കിൽ കൊണ്ടുവന്ന ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ട് പഠിച്ചത് കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഖബറുകളെ ആരാധിക്കുകയോ അവിടെ അനാശ്യാസ്യമായത് ആശ്യാസമല്ലാത്തത് ചെയ്യുകയോ ചെയ്തിരുന്ന ഒരു ജാഹിലിയത്തിന്റെ കാലത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവരോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അലാ ഫസൂറുഹാ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഖബർസ്ഥാനികളെ സിയാറത്ത് ചെയ്യണമേ ആ സിയാറത്തിൽ മഹത്തുക്കളായ ആളുകളുടെ സാമീപ്യത്തിൽ നിന്നുകൊണ്ട് അവരെ തവസ്സുല് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആയിരക്കുന്നതും അവിടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി മാപ്പിരക്കുന്നതും ആ പുണ്യമായ സ്ഥലത്ത് സജ്ജനങ്ങൾ ഇരിക്കുന്നിടത്ത് ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുകയും മുഅ്മിനീങ്ങളായ ആളുകൾ അവരെ കൊണ്ട് തബറുക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നത് ബിദഅത്താണെന്നോ ഇസ്ലാമിൽ പാടില്ലാത്തതാണെന്നോ പറഞ്ഞതിന്റെ പേരിൽ എത്ര ഉമ്മമാർക്ക് സലാം പറയാത്ത മക്കളുണ്ട് എത്ര വാപ്പമാരെ പോയി സിയാറത്ത് ചെയ്യാത്ത മക്കളുണ്ട് ഖബർസ്ഥാനികൾ നിരപ്പായി കിടക്കാൻ അവിടെ ആരോ എന്തോ ശൂന്യതയിൽ കിടക്കുന്ന പോലെ ജീവിച്ചിരിക്കുന്ന ആളുകള് കേൾക്കുന്നതിലേറെ അവര് കേൾക്കുന്നുണ്ടെന്നല്ലേ നബിതങ്ങൾ പറയുന്നത് ഒരു ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നാൽ കയറിയ ഉടനെ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ റഹിമല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് മെല്ലെ പറഞ്ഞാൽ പോലും അങ്ങറ്റത്തുള്ള ഖബറാളിയും ആ വചനം കേൾക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ആൾ അങ്ങനെയാണോ ഈ മൈക്കില്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ സംസാരം ഒരു പത്ത് മീറ്റർ അപ്പുറത്തേക്ക് കേൾക്കില്ല അങ്ങനെയല്ലേ നമുക്ക് വളരെ മനോഹരമായ സൗണ്ട് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ദൂരെ കേട്ടു എന്നാൽ ഒരു രണ്ട് കിലോമീറ്ററോ മൂന്നോ അപ്പുറത്തുള്ളവർ കേൾക്കുന്നോ ഇല്ല എത്ര ആയിരക്കണക്കിന് സ്ക്വയർ മൈലുകൾ വിസ്തീർണമുള്ള ഒരു ഖബർസ്ഥാനാണെങ്കിലും അവിടേക്ക് കയറി വരുന്ന സായിറ് അവരെ സന്ദർശിക്കാൻ വരുന്ന ആള് ഖബറാളികളോട് സലാം പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ ആ ഖബറാളികൾ മുഴുവനും അത് കേൾക്കുമെന്നാണ് ജീവിച്ചിരിക്കുന്നവരങ്ങനെയല്ല അടുത്തുള്ളവരെ കേൾക്കൂ ആ ശബ്ദം അടുത്തുള്ളവരെ കേൾക്കൂ ഖബറാളികൾ അങ്ങനെയല്ല ഉറക്കെ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നതിലേറെ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് കേൾവിയുണ്ടെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംശയത്തിന് മറുപടിയായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് ആലമുൽ ബർസഖാൻ
ശരീരത്തിന്റെ അബദാനിന്റെ നമ്മുടെ മാംസത്തിന്റെയും പേശികളുടെയും ബന്ധനത്തിൽ നിന്ന് മോചിതമായി അർവാഹികൾ സഞ്ചരിക്കുന്ന ലോകമാണത്, റൂഹിന് സൈത്തുറത്തുള്ള ലോകമാണത്. അതങ്ങനെയാണ് എന്ന് ആലമുൽ ബർസഖിനെ കുറിച്ച് മനസ്സിലാക്കാതിരുന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണ വരും, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബിദ്അത്താണെന്ന് തോന്നിപ്പോകും. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി റജുലി ലദീ കാന യഅരിഫുഹു ഫിദ്ദുനിയാ ഫയസല്ലിമു അലൈഹി ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം. വളരെ സ്വഹീഹായ ഹദീസ്. ഏതെങ്കിലും ഒരാൾ തന്റെ ബന്ധുവോ കൂട്ടുകാരനോ മരിച്ചുപോയി എന്നിരിക്കട്ടെ, അവരുടെ ഖബറിന്റെ അരികത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളെ പരിചയമുണ്ടെങ്കിൽ, ഫയസല്ലിമു അലൈഹി ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി സലാം പറയുകയാണെങ്കിൽ, ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം, ആ സലാം മടക്കുകയും തന്നോട് ആരാണ് പറഞ്ഞത്, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയുന്നവരാണെങ്കിൽ സലാം പറഞ്ഞ ആളെ ഖബറിൽ കിടക്കുന്ന ആൾ അറിയുമെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ബർസഖിയായ ജീവിതം, ഇതാണ് ഖബറിൽ കിടക്കുന്ന ജീവിതം.